അഭിനയ മികവ് കൊണ്ട് സമ്പന്നമായ സിനിമകൾ നാഷണൽ അവാർഡിലേക്ക് അയക്കാൻ ഇത്തവണ മമ്മൂട്ടിക്ക് ഉണ്ടായിട്ടും ആ സിനിമകളൊന്നും നാഷണൽ അവാർഡിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. സ്റ്റേറ്റ് അവാർഡിൽ മികച്ച അംഗീകാരം നേടിയ സിനിമകൾ നാഷണൽ തലത്തിൽ പോയാൽ എന്തായാലും ബെസ്റ്റ് ആക്ടർ അവാർഡ് ഉൾപ്പെടെ നേടിയെടുക്കാൻ സാധ്യതയുള്ള സിനിമകൾ. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും മമ്മൂട്ടി കമ്പനി ഈ സിനിമകൾ നാഷണൽ തലത്തിലേക്ക് അവാർഡിലേക്ക് അയക്കാതിരുന്നത്? അതോ ഇനി മമ്മൂട്ടി കമ്പനി ഡേറ്റ് മറന്നുപോയതാണോ? ഇനി അടുത്ത നാഷണൽ അവാർഡിലേക്കും മമ്മൂട്ടി സിനിമകൾ മമ്മൂട്ടി കമ്പനി അയക്കില്ലേ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. മമ്മൂക്കക്ക് 3 നാഷണൽ അവാർഡാണ് ഇതിനോടകം തന്നെ നേടാൻ സാധിച്ചിട്ടുള്ളത്. മലയാളത്തിലെ മറ്റൊരു താരത്തിനും ഇത്തരത്തിലുള്ള മികച്ച നടനുള്ള 3 നാഷണൽ അവാർഡ് നേടാൻ സാധിച്ചിട്ടില്ല. ഒറ്റ അവാർഡ് കൂടെ സ്വന്തമാക്കാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് സാധിച്ചാൽ അത് ചരിത്രത്തിലേക്ക് തന്നെയാണ് ചെന്നെത്തുക. 2022 മമ്മൂക്ക തകർത്തഭിനയിച്ച സിനിമകൾ നാഷണൽ തലത്തിലേക്ക് അയക്കാത്തത് കൊണ്ട് 2023 മമ്മൂക്ക അടിപൊളിയാക്കിയ സിനിമകളുണ്ട്. കാതൽ തിക്കോറ്, അതോടൊപ്പം തന്നെ കണ്ണൂർ സ്കോഡ് എന്നീ സിനിമകൾ ഇനി നാഷണൽ തലത്തിലേക്ക് അയക്കുമോ എന്നുള്ളതൊക്കെയാണ് ആരാധകർ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒട്ടനവധി നാഷണൽ അവാർഡുകൾ നേടിയെടുക്കാൻ കപ്പാസിറ്റിയുള്ള സിനിമകളാണ് മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകൾ ഇനി നാഷണൽ അവാർഡിലേക്ക് അയക്കില്ല, എന്നാൽ മറ്റേതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണ് സിനിമ ചെയ്യുന്നതെങ്കിൽ അത് നാഷണൽ അവാർഡിലേക്ക് അയക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. മമ്മൂട്ടി സിനിമകൾ ഇനി നാഷണൽ അവാർഡിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്നും വരണം. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.